മുന്നോക്ക സംവരണം, അതായത് സംവരണത്തിന് അർഹരല്ലാത്ത ആളുകൾക്ക് സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയം പരിഗണിക്കാതെ സാമുദായിക പ്രാതിനിധ്യം എന്ന് പറയുന്ന സംവരണത്തിൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പത്തെ പുറന്തള്ളിക്കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതി, അതാണ് മുന്നോക്ക സംവരണം എന്ന് പറയുന്നത്. സമൂഹത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള വിഭവങ്ങളും മൂലധനങ്ങളും ഉള്ള ആളുകൾക്ക് കൂടുതലായി വിദ്യാഭ്യാസം, സർക്കാർ ജോലി തുടങ്ങിയ സ്വഭാവത്തിലുള്ള മൂലധനങ്ങളും അധികാരവും അമിതമായി അവരിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയായി ഒരു സാമൂഹിക അനീതിയായിട്ടാണ് യഥാർത്ഥത്തിൽ അത് മാറുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒന്നാമത്തേത്, ഈ മുന്നോക്കരിൽ എത്രത്തോളം സാമ്പത്തികമായി പിന്നോക്കരുണ്ട് എന്നുള്ളതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള കണക്കുകളോ കണക്കെടുപ്പ് രീതികളോ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, 10% മുന്നോക്കരിൽ സാമ്പത്തികമായി പിന്നോക്കരായിട്ടുള്ള ആളുകൾ 10% വരും എന്നുള്ള ഒരു സങ്കല്പമാണ്. അങ്ങനെയുള്ള സങ്കല്പം ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും മുന്നോക്കരിലെ 10% സാമ്പത്തികമായി പിന്നോക്കരാണെന്ന് തെളിയിക്കുന്ന യാതൊരുവിധ കണക്കുകളോ യാതൊരുവിധമുള്ള എംപിരിക്കലായിട്ടുള്ള ഡീറ്റെയിൽസോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആ രീതിയിൽ തന്നെ പരിശോധിച്ചാൽ ഇപ്പം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന 10% സംവരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും തൊഴിലരംഗത്തും 4 ഇരട്ടിയോളം അമിതമായ രീതിയിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ സംവരണീയ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനറൽ വിഭാഗത്തിൽ മത്സരിക്കുവാനുള്ള അവസരത്തെ കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, പൊതുവിഭാഗത്തിൽ പരിഗണിക്കപ്പെടേണ്ടവരല്ല സംവരണീയർ എന്ന് പറയുന്ന ഒരു പൊതുബോധ്യത്തെയും കൂടി നിർമ്മിച്ചിരിക്കുന്നതാണ്. എന്നാൽ സംവരണത്തെ സംബന്ധിച്ചുള്ള ഒരു നിലനിൽക്കുന്ന ഒരു സാമാന്യ ബോധം എന്ന് പറയുന്നത് രണ്ട് കാര്യം ആണ് നിലനിൽക്കുന്നുള്ളത്. ഒന്ന്, സംവരണം അല്ലെങ്കിൽ സംവരണീയരായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ മെറിട്ടോറിയസ് അല്ല എന്നും ഉള്ള ഒരു വാദം. രണ്ട്, സാമുദായിക സംവരണം എന്ന് പറയുന്നത് മെറിട്ടിനെ, അതായത് കാര്യക്ഷമതയും ശേഷിയും കുറയ്ക്കും എന്നുള്ള ഒരു മുൻവിധിയാണ്. മൂന്നാമത്തെ കാര്യം, സംവരണം ബാധകമല്ലാത്ത 50% വരുന്ന ജനറൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ സംവരണീയരായിട്ടുള്ള ആളുകൾ മത്സരിക്കേണ്ടവരല്ല, അവർക്കുള്ളതല്ല പൊതുവിഭാഗം എന്നുള്ള പൊതുസങ്കല്പമാണ്. അപ്പോൾ അധികാരത്തിൽ പങ്കാളിത്തവും പ്രാതിനിധ്യവുമാണ് യഥാർത്ഥത്തിൽ സംവരണത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇങ്ങനെ തത്വം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ജാതീയവും സാമുദായികവുമായിട്ടുള്ള പുറന്തള്ളലിന് വിധേയമായിട്ടുള്ള സമുദായങ്ങൾ വിദ്യാഭ്യാസമായും സാമുദായികമായും പിന്നോക്കരായി പോയ ഒരു ചരിത്രാനുഭവം മുൻനിർത്തി ജനാധിപത്യ ഭരണ പ്രക്രിയയിലൂടെ അവരെ അധികാര വ്യവസ്ഥ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പങ്കാളികളാക്കിയാൽ മാത്രമേ അവർക്ക് തുല്യ പൗരത്വാവകാശങ്ങൾ ഉറപ്പാക്കുന്നതും അവരെ ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ആധുനികമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം നീതിപരമായി പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു ജനാധിപത്യ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംവരണ വ്യവസ്ഥകൾ ഉണ്ടായി വരുന്നത്. ഈ സംവരണ വ്യവസ്ഥയുടെ രാഷ്ട്രീയവും ദാർശനികവും നീതിപരവുമായിട്ടുള്ള സാധൂകരണം അതിലാണ് കിടക്കുന്നത്. ഈ ജാതീയപരമായി അടിച്ചമർത്തപ്പെടലിന് വിധേയമായി പുറന്തള്ളപ്പെട്ട ജനത എന്ന രീതിയിൽ വിഭവങ്ങളിൽ നിന്ന്, അധികാരത്തിൽ നിന്ന്, സമൂഹത്തിൽ മനുഷ്യനായി തുല്യതയോടുകൂടി ജീവിതം ഉറപ്പാക്കുന്ന വിഭവരൂപങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനത, ഒരു ജനസമൂഹത്തെ വിഭവങ്ങളും അധികാരവും അവർക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി എന്ന രീതിയിൽ ജനാധിപത്യം മാറണം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉൾക്കൊള്ളൽ ജനാധിപത്യത്തിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് സംവരണം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള അധികാര പങ്കാളിത്ത വ്യവസ്ഥയായി ഉണ്ടായി വന്നത്. അപ്പോൾ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംവരണത്തെ സാമ്പത്തികമായോ ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ പരിഗണിക്കേണ്ടതോ അതിനെ വ്യാഖ്യാനിക്കേണ്ടതോ അതിനടിസ്ഥാനത്തിൽ സംവരണ വ്യവസ്ഥകളെ ക്രമപ്പെടുത്തുകയോ അതിനെ വിപുലീകരിക്കേണ്ടതോ ആവശ്യമില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇത് ഭരണഘടനാ തത്വമായി, അതായത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ സങ്കല്പമായി, ഭരണഘടനാ ധാർമ്മികതയുടെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. നീതിപരമായിട്ടുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവരണം ലഭിക്കാൻ അർഹതയില്ലാത്ത മുന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്ന പദ്ധതി സംവരണത്തെ സംബന്ധിച്ചുള്ള ഭരണഘടനാ സങ്കല്പത്തിന് എതിരാണ്. സംവരണത്തെ സംബന്ധിച്ചുള്ള ഭരണഘടനാ സങ്കല്പത്തിന് എതിരായിട്ടുള്ള ഒരു സംവരണ വ്യവസ്ഥയെ ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മുന്നോക്ക സംവരണത്തിലൂടെ. അത് ഇതിനകം തന്നെ
കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മുന്നോക്ക ജാതികൾക്ക് അമിത പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് വളരെ സാങ്കല്പികമായി നിൽക്കുന്ന മുന്നോക്കരിലെ പിന്നോക്കർ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക സമൂഹം ത്തെ മുൻനിർത്തി 10% കൂടി അമിത പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന അനീതി നിറഞ്ഞ ഒരു നിയമമായിട്ട് അതിൻ്റെ ചട്ടങ്ങളും വ്യവസ്ഥയും ആ നിയമത്തെ ചുവടുപിടിച്ചുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ നിയമത്തിൻ്റെ അടിത്തറ. യഥാർത്ഥത്തിൽ സാമൂഹ്യ നീതിയെ വെല്ലുവിളിക്കുക എന്ന് മാത്രമല്ല, ഈ നിയമം അനീതിയെ സ്വാഭാവികവൽക്കരിക്കുകയും അനീതിയെ സാമാന്യമായി മാറ്റിയിരിക്കുന്ന ഒരു നിയമമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്.